എല്ലാ ഭരണകേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രാഫിക് ഐലൻഡുകൾ അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനങ്ങൾ എല്ലായിടത്തും ഒരുക്കി കൊടുത്തു. ഉളിക്കൽ ടൗണിൽ മാത്രം ഇതുവരെ ഒരു ട്രാഫിക് സംവിധാനത്തിന് ഇതുവരെ കളമൊരുക്കിയിട്ടില്ല. കൃത്യമായ പാർക്കിംഗ് സംവിധാനം തന്നെ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ഉളിക്കൽ പ്രദേശത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. കണ്ണു തുറക്കേണ്ട അധികാരവർഗം ഭരണവർഗങ്ങൾ അത് ഉണർന്നു പ്രവർത്തിച്ച് മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ മാത്രമേ അപകടങ്ങൾ ഒഴിവാകുകയുള്ളൂ. മാസത്തിൽ ഒരു നാലോ അഞ്ചോ തവണ അതിഭീകരമായ അപകടങ്ങൾ ഇവിടെ പതിവാകുകയാണ്. ഈ പാർക്കിംഗ് വരുന്നതിന് കാരണം പാർക്കിംഗ് ഏരിയ അന്ന് റോഡിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കാതെ സ്വകാര്യ വ്യക്തികൾക്ക് നീക്കി വെച്ചു. ഇതിനകത്തൊക്കെ അനവധി വഴിവിട്ട പ്രവർത്തനങ്ങൾ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏജന്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ഉളിക്കൽ ടൗണിലാണ്. ഉളിക്കൽ ടൗണിൻ്റെ നാൽക്കവല എന്ന് പറയുന്ന നാൽക്കവലയിൽ തന്നെയാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇരിട്ടിയിൽ നിന്ന് വരുമ്പോൾ മണിക്കട ഭാഗത്തേക്കും അതുപോലെ തന്നെ വൈത്തൂർ അമ്പലം പയ്യാവൂർ ഭാഗങ്ങളിലുമൊക്കെ വാഹനങ്ങൾ പോകുന്ന നാൽക്കവലയിലാണ് ഇപ്പോൾ ഏജന്റ് ന്യൂസ് വന്നെത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് ഈ വാർത്ത ചെയ്യാനുള്ള പ്രത്യേക ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഉളിക്കൽ നിന്ന് ഈ കോക്കാട് പയ്യാവൂർ റോഡുകളിൽ ദിവസം ദിനം പ്രതി അപകടങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്കൂട്ടിയും ലോറിയും ഇടിച്ചുണ്ടായ വാഹനാപകടത്തിൽ 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ദാരുണമായി മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ദിനം പ്രതി ഈ കോക്കാട് അതുപോലെ തന്നെ ഉളിക്കൽ നിന്ന് പയ്യാവൂർ റോഡിൽ ഈ കോക്കാട് നുച്ചാട് ഉളിക്കൽ ഇതിനിടയിലാണ് ഈ അപകടങ്ങൾ കൂടി വരുന്നത്. വാഹനങ്ങൾ മറിയുക അതുപോലെ തന്നെ വാഹനങ്ങൾ കൂട്ടിയിടിക്കുക, ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുകയാണ്. ഇവിടുത്തെ യാത്രക്കാരോടും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരോടും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരോടും കച്ചവടക്കാരോടും ഒക്കെ നമുക്ക് ചോദിക്കാം ഇതിനൊരു പ്രതിവിധി എന്താ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് ഇവരോട് തന്നെ ഒന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. വാ അപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുൾപ്പെടെ നമ്മളിപ്പോൾ പ്രതികരിച്ചു. അതുപോലെ തന്നെ ഉളിക്കലിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള വിജേട്ടനുണ്ട്. വിജേട്ടാ, ഇപ്പോൾ ഈ ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഒരു സ്ഥാപനം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദിനംപ്രതി അപകടങ്ങൾ കൂടി വരികയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് കോക്കാട് നുച്ചാട് റോഡിലാണ് അപകടം. കഴിഞ്ഞ ദിവസം ഒരു മരണം വരെ സംഭവിച്ചു. അപ്പോൾ ഈ അപകടങ്ങൾ കുറയ്ക്കാനും ഉള്ള ഒരു സാഹചര്യം നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളൊരു അഭിപ്രായം. അപകടം കൂടാനുള്ള കാരണമാണ് ആദ്യം പറയേണ്ടത്, പഴയകാലത്തെ റോഡിൽ നിന്ന് മാറി റോഡിൻ്റെ നിലവാരം ഉയർത്തി മലയോര ഹൈവേയുടെ നിർമ്മാണം പൂർത്തീകരിച്ചതോടുകൂടി മെക്കാടൻ ടാറിംഗ് സംവിധാനത്തിൽ റോഡ് അതിവേഗം പായുവാനുള്ള സാഹചര്യത്തിൽ ഈ റോഡിൻ്റെ നിലവാരം ഉയർന്നിട്ടുണ്ട്. ആ ഉയർന്ന നിലവാരമുള്ള റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില നടപടികളാണ് ഇന്ന് അപകടം കൂടാൻ കാരണം. ഹൈവേ പോലുള്ള റോഡുകൾ നിർമ്മിക്കുമ്പോൾ ഡിവൈഡർ വേണമെന്നുണ്ട്, പക്ഷേ ഇവിടുത്തെ റോഡിന് ഡിവൈഡർ ഇല്ല, കേവലം ഒരു വെളുത്ത വര മാത്രമാണുള്ളത്. അപ്പോൾ അകലിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നു. മാത്രമല്ല ഉളിക്കലിനെ സംബന്ധിച്ച് സർക്കാർ തന്നെ വെച്ചിരിക്കുന്ന സ്ഥാപനമായ ബീവറേജ് കോർപ്പറേഷനുണ്ട്. ആ ബീവറേജ് കോർപ്പറേഷനിൽ നിന്ന് സാധനം വാങ്ങി അത് കഴിച്ചിട്ടൊക്കെ വണ്ടിയെടുത്ത് പോകുന്ന ആളുകൾ യാതൊരു നിയന്ത്രണമില്ലാതെ പായുന്നു എന്നതാണ് ഒരു കാരണം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ടൗണിൻ്റെ ഇരുഭാഗങ്ങളിലും ഉള്ള സ്ഥലത്ത് അവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ല. ലൈൻ കഴിഞ്ഞ് ഔട്ട്ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈക്കിൾ വെക്കാൻ പോലുള്ള സ്പേസ് ഇല്ല, പക്ഷേ അവിടെ പോയിട്ട് വാഹനങ്ങൾ നിരന്തരമായി പാർക്കിംഗാണ്. ഈ പാർക്കിംഗ് വരുന്നതിന് കാരണം പാർക്കിംഗ് ഏരിയ അന്ന് റോഡിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കാതെ സ്വകാര്യ വ്യക്തികൾക്ക് നീക്കി വെച്ചു കൊടുത്തു. ഇതിനകത്തൊക്കെ അനവധി വഴിവിട്ട പ്രവർത്തനങ്ങൾ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ദുരന്തങ്ങൾ ഇല്ലാതെയാക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങൾ അക്വയർ ചെയ്ത് റോഡിൻ്റെ ഭാഗമാക്കി പാർക്കിംഗ് ഏരിയ ആക്കി മാറ്റിക്കൊടുത്തുകൊണ്ട് അതിന് ഡിവൈഡർ സംവിധാനം അടക്കം ഒരുക്കിയാൽ മാത്രമേ അപകടങ്ങളുടെ നിരക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. വാർത്തയിൽ വന്നതുകൊണ്ട് മാത്രമല്ല കണ്ണു തുറക്കേണ്ട അധികാരവർഗം ഭരണവർഗങ്ങൾ അത് ഉണർന്നു പ്രവർത്തിച്ച് മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ മാത്രമേ അപകടങ്ങൾ ഒഴിവാകുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു ജംഗ്ഷനിൽ തന്നെ ഒരു നാല് ഇതാ വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ ജംഗ്ഷനിൽ തന്നെ ഒരു നല്ലൊരു സംവിധാനം ഇല്ലാത്തത് ഒരു പ്രശ്നമാണ്. അവിടെ കേരളത്തിലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വർഷങ്ങൾക്ക് മുമ്പ് ഉളിക്കലിലെയും പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ എന്നോട് സംസാരിച്ച് എനിക്ക് ഓർമ്മ നിൽക്കുകയാണ്. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും DGP സർക്കുലറിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഭരണകേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രാഫിക് ഐലൻഡുകൾ അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനങ്ങൾ എല്ലായിടത്തും ഒരുക്കി കൊടുത്തു. ഉളിക്കൽ ടൗണിൽ മാത്രം ഇത്രയും തിരക്കുള്ള ഇത്രയേറെ, അതായത് മംഗലാപുരം അടക്കമുള്ള മേഖലയായിട്ട് കണക്ട് ലിങ്ക് ചെയ്ത് പോകുന്ന റോഡാണിത്. ഈ റോഡിൽ ഇത്രയേറെ തിരക്കുള്ള റോഡിൽ ഇതുവരെ ഒരു ട്രാഫിക് സംവിധാനത്തിന് ഇതുവരെ കളമൊരുക്കിയിട്ടില്ല. ആരുടെ ഭാഗത്തു നിന്നാണോ അതിന് അനാസ്ഥ വന്നിരിക്കുന്നത് അതാണ് മാറ്റം വരുത്തേണ്ടത്. അവിടെ നിയന്ത്രണ സംവിധാനം ഇല്ല.
സൈൻബോർഡിനോട് മാത്രം കാര്യമില്ല, സൈൻബോർഡ് വളരെ ചെറിയ ലെറ്ററിൽ എവിടെയെങ്കിലും ഒരെണ്ണം എഴുതി വെച്ചോണ്ട് കാര്യമില്ല. അവിടെ സർക്കിൾ സെൻട്രലിൽ ശരിക്കും പറഞ്ഞാൽ ട്രാഫിക് സർക്കിൾ തന്നെ വരണം. അവിടെ നിന്നുകൊണ്ട് സിഗ്നൽ നിയന്ത്രിക്കാനുള്ള സംവിധാനം ഒരുക്കണം. അതിനുള്ള ക്രമീകരണം ഇവിടെ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ രാത്രികാലങ്ങളിൽ ഒരുപാട്, ഇപ്പോൾ മലയോര ഹൈവേ ആണ്, വള്ളിത്തോട് മുതൽ കർണാടക അന്തർ സംസ്ഥാന പാതയാണ് ഏകദേശം. അപ്പോൾ ഇവിടെ രാത്രികാലങ്ങളിൽ ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് വരുന്നവർക്ക് വഴി തിരിയത് തെറ്റിപ്പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അതിന് കർണാടകക്കാരടക്കമുള്ള അന്യസംസ്ഥാന ആളുകൾ ഒരുപാട്, കർണാടക മാത്രമല്ല അനവധി സ്റ്റേറ്റിൻ്റെ വാഹനങ്ങൾ ഈ റോഡിൽ പോകുന്നതായിട്ട് നമ്മൾ ഈ സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ട് കാണുന്നുണ്ട്. പക്ഷേ അവർക്കൊക്കെ അവരെവിടെയെങ്കിലും വണ്ടി സൈഡാക്കി നിർത്തിയിട്ട് ഒന്നെങ്കിൽ ഇവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയോടോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ കയറിയിട്ട് ചോദിച്ചിട്ടാണ് അവർ വഴി ചോദിക്കുന്നത്. വളരെ ചെറിയ ആരെങ്കിലും ഏതെങ്കിലും സ്വകാര്യ കമ്പനികൾ വെച്ചിട്ടുള്ള ഒരു പരസ്യ ബോർഡല്ലാതെ ഇതിൻ്റെ റൂട്ട് മാപ്പ് കൊടുക്കുകയോ റൂട്ട് മാപ്പ് സിഗ്നൽ വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ചോദിക്കുമ്പോൾ പറയുന്നത്, പലരും പറയുന്നത് അത് പൊതുമരാമത്ത് റോഡാണ്, അത് ചെയ്യേണ്ടത് അവരാണ്. ഇത് ഓരോ ന്യായങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരവർ കൈയൊഴിയുകയാണ്. അതിന് പരിഹാരം ചെയ്യേണ്ട ബന്ധപ്പെട്ട അധികാരികൾ ഉണർന്ന് പ്രവർത്തിച്ച് അതിനുള്ള പോരായ്മകൾ പരിഹരിക്കേണ്ടത് തന്നെയാണ്. ഓക്കെ സാർ, അപ്പോൾ നമ്മോടിപ്പോൾ ചേരുന്നത് സുഹിത്തേട്ടറാണ്, ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ഇപ്പോൾ ദിനംപ്രതി ഇവിടെ അപകടങ്ങൾ കൂടി വരികയാണ്, നമ്മൾ ഉളിക്കൽ ടൗണിലും അതേപോലെ തന്നെ ഈ കോക്കാട് റോഡിലും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കോക്കാട് പയ്യാവൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, പിന്നെ അമിതമായ സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ, കൊലയും കൊണ്ട് പോകുന്ന പഴയ വണ്ടികളിലൊക്കെ വളരെ അമിത, അന്യസംസ്ഥാന വാഹനങ്ങളൊക്കെ വളരെ സ്പീഡിൽ സ്പീഡിലാണ് വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് വാഹനങ്ങളുടെ പാർക്കിങ് അതൊക്കെ മാറ്റണം. പിന്നെ വൈകുന്നേരം തട്ടുകടയൊക്കെ ബന്ധപ്പെട്ട് അവിടെയൊക്കെ അമിതമായ രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നൊക്കെയാണ് അപകടത്തിന് വളരെ സാധ്യത കൊടുക്കുന്നത്. അപ്പോൾ മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സിഗ്നല്, ഉളിക്കൽ ടൗണിൽ നാൽക്കവലയാണ്, നാൽക്കവലയിൽ ഒരു സിഗ്നൽ സംവിധാനമില്ല. വൈകുന്നേരം സ്കൂൾ ടൈമിൽ മാത്രമേ ഒരു സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുക. പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ തന്നെ കോക്കാട് റോഡിൽ, നുച്ചാർ റോഡിൽ ഇറങ്ങിപ്പോകുന്ന സ്ഥലത്ത് ഒരുപാട് വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ സൈഡിൽ വെക്കുകയും സൈഡിലുള്ള ചെറിയ വാഹനങ്ങൾ പിന്നെ നമ്മുടെ ട്രാഫിക് പ്രൈവറ്റ് വാഹനങ്ങൾ ഇടത്ത് സൈഡിൽ വെക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. വലിയ വാഹനങ്ങൾക്ക് തീരെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ റോഡിൻ്റെ വീതി കുറവ്, പിന്നെ ഹൈവേ ആയതുകൊണ്ട് കുറച്ച് സ്പീഡ്, ഈ മഴ പെയ്തെക്കുമ്പോൾ റോഡിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണിത് കൂടുതലും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ ഡ്രൈവിംഗ് സിസ്റ്റം, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ മാത്രം പോരാ, അവർക്കൊരു പൊതു ക്ലാസ്സും കൂടി കൊടുക്കേണ്ടതുണ്ട്. ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഓടിക്കാമെന്നുള്ള കണ്ടീഷനാണ്. നമ്മളൊക്കെ ഡ്രൈവർമാരാണെങ്കിലും അപകടങ്ങൾ ആർക്കും വരാം, പക്ഷേ അവർ കുറച്ചും കൂടി ക്ലാസ്സിലേക്ക് പങ്കെടുക്കണം, പൊതുവായിട്ടുള്ള ക്ലാസ്സിൽ പങ്കെടുക്കണം. എന്നിട്ട് അത് ഒന്നും കൂടി ക്ലിയർ ആയതിനു ശേഷം മാത്രമേ റോഡിലേക്ക് ഇറങ്ങാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ ഒളിക്കൽ നാൽക്കവലയിൽ നിന്ന് അതിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഓട്ടോറിക്ഷക്കാരോടും അതേപോലെ തന്നെ നാട്ടുകാരോടും ഒക്കെ നമ്മൾ ചോദിച്ചു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ കോക്കാട് ജംഗ്ഷനിൽ തന്നെയാണ്. ഇത് ഇവിടെ ഈ കോക്കാട് ജംഗ്ഷനിൽ നിന്ന് പരിക്കുളം, ശ്രീകണ്ഠാപുരം, കണിയർവയലിലേക്ക് പോകുന്ന ഒരു പ്രധാന റോഡും അതേപോലെ തന്നെ പയ്യാവൂരിൽ നിന്ന് ഒളിക്കലിലേക്ക് പോകുന്ന റോഡും തമ്മിൽ യോജിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കോക്കാട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും അപകടങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഇവിടുത്തെ പ്രദേശവാസി തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏട്ടാ, എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ അപകടങ്ങൾ കൂടി വരികയാണല്ലോ ഇവിടെ. ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കണിയാർവേൽ ഭാഗത്ത് നിന്ന് വരുന്ന റോഡ് മലയോര ഹൈവേയിൽ പ്രവേശിക്കുന്ന സമയത്ത് വാഹനങ്ങളുടെ വേഗ നിയന്ത്രണം തീരെ ഉണ്ടാവാറില്ല. പെട്ടെന്ന് തന്നെ മലയോര ഹൈവേയിലേക്ക് പ്രവേശിക്കുകയും അതുപോലെ തന്നെ മലയോര ഹൈവേയിൽ നിന്ന് വാഹനങ്ങൾ കൂട്ടിയടിച്ച് ഭീകരമായ പരിക്കുകൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അത് നിരന്തരമായി സംഭവിക്കും. മാസത്തിൽ ഒരു നാലോ അഞ്ചോ തവണ അതിഭീകരമായ അപകടങ്ങൾ ഇവിടെ പതിവാകുകയാണ്. ദിവസവും ചെറിയ ചെറിയ അപകടങ്ങൾ ആയി മാറുകയും ഭീകരമായ അപകടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഫലപ്രദമായി പിന്നെ വാഹനത്തിൻ്റെ വേഗം ക്രമീകരിക്കുന്ന രൂപത്തിലുള്ള ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് ആ അപകടത്തെ നമുക്ക് മറികടക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള നടപടികൾ പിന്നെ പല രൂപത്തിലും പോലീസ് അധികൃതരൊക്കെ ഇവിടുത്തെ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ പൊതുമരാമത്തും എല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ ഒരു സംവിധാനത്തിന് നമുക്ക് നിയന്ത്രണ ബോർഡുകളൊക്കെ സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ഉന്നതമായ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ദിനംപ്രതി അപകടങ്ങൾ കൂടി, കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം അതും ഈ വേഗത കൊണ്ട് തന്നെ? കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം തന്നെ ഇരു സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് വെക്കുന്നു.
അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് പിന്നെ ഈ റോഡുകളിൽ സഞ്ചരിക്കാനുള്ള ഒരു പ്രയാസം കൂടി ഉണ്ടാവുന്നുണ്ട് ഉളിക്കൽ ഭാഗങ്ങളിലേക്കുള്ള മലയോര ഹൈവ റോഡുകളിൽ. അതിന് കൃത്യമായ പാർക്കിംഗ് സംവിധാനം തന്നെ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ഉളിക്കൽ പ്രദേശത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഉളിക്കൽ ജംഗ്ഷൻ മുതൽ ഈ പാലം വരെ, നമ്മുടെ കോക്കാട് കഴിഞ്ഞുള്ള ഈ പാലം വരെ ഏകദേശം 2.5 കിലോമീറ്ററാണുള്ളത്. ഈ 2.5 കിലോമീറ്ററിനുള്ളിലാണ് ദിനം പ്രതി അപകടങ്ങൾ കൂടി വരുന്നത്. വാഹനങ്ങൾ മറിയുക, അതേപോലെ തന്നെ വാഹനങ്ങൾ കൂട്ടിയിടിക്കുക, ഏറ്റവും കൂടുതൽ വാഹനത്തിൻ്റെ സ്പീഡാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് എന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ ഡ്രൈവർമാരും ഒക്കെ നമ്മോട് പറയുന്നത്. അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ബാരിക്കേഡ് പോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി വാഹനത്തിൻ്റെ സ്പീഡ് ഒന്ന് നിയന്ത്രിക്കുക, അതേപോലെ തന്നെ അനധികൃത പാർക്കിംഗ്, ഈ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന അനധികൃത പാർക്കിങ്ങിനൊരു ശാശ്വത പരിഹാരം കൂടി കാണുക എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാരിപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഇത് കാണുന്ന അധികൃതർ ഇതിനുള്ള ഒരു കർശന ഒരു നടപടി സ്വീകരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ തേജസ്സിനോടൊപ്പം ശ്രീവേഷ്കർ, ഏജരറ്റ് ന്യൂസ്.